തിങ്കളാഴ്ച ഉദയാസ്തമനം കൂടി നടത്തിയേക്കാമേ, ഉപദ്രവിക്കരുത്, പരീക്ഷിക്കരുത്. ഈശ കൃഷ്ണ विशेष इन्ले रात्रि ईश्वर प्रत्यक्ष अवड़ अंबल रात्रि कड़ो इंगे कणाले पाता आमा योगे वैसा पाट्यम भाग्यम
நேத்து ராத்திரி நான் கடவுளே பார்த்தபோது உன்னை பார்க்கற மாதிரியே இருக்கா சுப்பு. நீ பிறந்தப்பலே நான் நினைச்சேன் உனக்கு என்னவோ ஒரு தெய்வீக சக்தி இருக்குன்னு. எனக்கு ஆபீஸ்க்கு போக டைம் ஆச்சு, சீக்கிரம் காபி எடுங்க. இதோ போறேன் போறேன். ஈஸ்வரம் மம்தாச்சு போ. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോവേ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വെക്കാൻ ഭയങ്കി മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സ്വാമി. പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടല്ലുള്ളവന്മാർക്കേ പറ്റൂ. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ, ഇതിനേക്കാൾ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര ശങ്കര സ്വാമി, ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കല്ലേ ശങ്കര? വിൽക്കാനല്ലേ ആ, അത് ഞാൻ പറയണകള്. മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട്. അവിടെ പച്ച കത്തിയാ പ്രേമം നടക്കും, ചെവല കത്തിയാ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നും ഇല്ലേ സ്വാമി, ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ, രണ്ടിലൊന്നും അറിയാവല്ലേ. അത് കൊള്ളാം ശങ്കര, സ്വാമിയുടെ കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉരുട്ട് ജമ്പു പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. നാലെണ്ണ, നാലെണ്ണക്ക് പാറ്റാ ഗുളിക വാങ്ങിച്ച് പാട്ടയ്ക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കി കൊഴിയട്ട് തരി. നാലെണ്ണെങ്കി നാലെണ്ണ വായു ഗുളിക വാങ്ങിക്കാവല്ലേ. മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ? ഇന്ന് എന്തെങ്കിലും മേടിച്ചോ. അമ്മയ്ക്ക് എവിടുന്നേ കാശ്? അപ്പുറത്തെ രാമചന്ദ്രന്റെ അടുത്ത് വാങ്ങിച്ചതാ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാം. നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെ തീയ. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരമുള്ളൂ. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മേക്കാട്ടെ രോഹിണിയും നീയും ഒരേ പ്രായ, ഒരുമിച്ച് കളിച്ചു വളർന്നവരും. അവളുടെ കല്യാണമായി. നിന്റെ കാര്യം ആ ഞാൻ നേരത്തെ വരാം. ആ പിന്നെ മുഹൂർത്ത 6 മണിക്ക് ഒരുങ്ങിരുന്നോളൂ കേട്ടോ. നാശം പൊട്ടിയല്ലോ ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ? കേൾക്കോളൂ, തുളച്ചിറങ്ങോളാ മാറുവേ. മുയലാളി മുയലാളി പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയാ ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതിതീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. മണ്ണ് വരെ അടിക്കും ഞാൻ വായില്. ഉറങ്ങുക. കാശിനല്ല ഒരു സന്തോഷ വാർത്ത. അണ്ണ വിളിക്കിറങ്ങി. എന്താണോ അണ്ണ വെളിവിട്ടിറങ്ങി വരി. നീ പന്തക്കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനോ സാർ? അങ്ങേരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് വരി വരി എന്ന വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ അല്ലല്ല കിടക്കണ. എന്റെ മുടിപ്പര അമ്മച്ചാണ്, കണ്ണ ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെൻസ് 555 വലിക്കുന്ന. അയ്യോ അത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല കേട്ടോ, ശരിയാണോ കേട്ടോ ശരിയാണോ രോഹിണി ഇവിടെ കാറിൽ ഇറങ്ങുന്നു? ആ ഇറങ്ങിയെങ്കിൽ ഇപ്പൊ ഷുവർ ആയില്ലേ? ഓള് പോക്കാട് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല.
ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണോ? എന്തൊരു സത്യാവസ്ഥ, പെണ്ണ് കയറി കൊളുത്തി പ്രേമം. പ്രേമം ഇത് അഡ്ജസ്റ്റ്മെന്റ്. ഡേ ഡേ ഡേ, കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചുവിട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് വേയ്. കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് അപ്ലിപ്പിച്ചില്ല. ഒരു തയ്യക്കാരനുള്ള ആരും ഇന്റർനാഷണൽ തയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്റർ അവിടെ അയലോട്ടെ മറ്റിടത്ത് കൊണ്ട് വെച്ചിരിക്ക. ഞാൻ ഒരു തിരക്കാണ് വിട്ടിരിക്കുന്നത്, അടച്ച് വീട്ടു ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞെന്ന് മനസ്സിലായി? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ, അതിന്റെ രണ്ടാം ഭാഗം. ഈശ്വര, രോഹിണിക്കിനെ എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്ക? കണ്ടില്ല കേട്ടോ.